హలో ఫ్రెండ్స్, వెల్కమ్ బ్యాక్ టు మై ఛానల్ ద లేడీ బాస్. నేను మీ మౌనిక. సో ఈరోజు వీడియో వచ్చేసి మన సబ్స్క్రైబర్స్ రిక్వెస్ట్. మన సబ్స్క్రైబర్స్ చాలా మంది రిక్వెస్ట్ చేసిన వీడియో. సో ఏంటి అంటే, మన మెగాస్టార్ మమ్మూటి సార్ గారు యాక్ట్ చేసిన ఇన్స్పెక్టర్ బలరామ్ మూవీ నుంచి మాస్ డైలాగ్స్ ఇన్కి వీడియో రియాక్షన్ చేయమని చెప్పేసి మన సబ్స్క్రైబర్స్ చాలా మంది రిక్వెస్ట్ చేశారు. సో అందుకనే ఈరోజు ఈ వీడియో చేస్తున్నాను. సో ఈరోజు వీడియో స్టార్ట్ చేసే ముందు యాజ్ యూజువల్ గా ఒక చిన్న రిక్వెస్ట్. మీలో ఇంకా ఎవరైనా ఫస్ట్ టైం మన ఛానల్ని చూస్తున్నట్లయితే ప్లీజ్ మన ఛానల్ని సబ్స్క్రైబ్ చేసుకోండి, పక్కనే బెల్ ఐకన్ కూడా యాక్టివేట్ చేసేయండి. సో ఇప్పుడైతే మన మమ్ముట్టి సార్, మెగాస్టార్ మన మమ్ముక్క సార్ గారు యాక్ట్ చేసిన ఇన్స్పెక్టర్ బలరామ్ మూవీ నుంచి మాస్ డైలాగ్ సీన్ కి వీడియో రియాక్షన్ అయితే చూసేద్దాం. సో వితౌట్ ఎనీ ఫర్దర్ డిలే లెట్స్ గెట్ ఇంటు ద వీడియో. హియర్ వి గో. റോഡിലൂടെ ഒരു വണ്ടിയും വിടുന്നില്ല. മാഡം ആംബുലൻസ് അയച്ചത് ബുദ്ധിയായി. ഏൽപ്പിച്ച ജോലി ഞാൻ വൃത്തിയായി ചെയ്തിട്ടുണ്ട്. അറിയാം. സിദ്ധിക്കിന് രക്ഷപ്പെടാനായില്ല, അവൻ പോലീസിന്റെ കയ്യിലാവും. അവനെ അന്വേഷിക്കാം. ഡിക്രോസ് പോയിക്കോളൂ, സൂക്ഷിച്ചു പോണം. ജനങ്ങൾ സംഘം ചേരുന്നതും കൂട്ടം കൂടി നടക്കുന്നതും ഇന്ത്യൻ ശിക്ഷാ നിയമം 144 വകുപ്പ് പ്രകാരം കർശനമായും നിരോധിക്കുന്നു. നിയമം അനുസരിക്കാത്തവരെ ശിക്ഷിക്കുന്നതാണ്, കൊള്ള മുതൽ തിരിച്ചേൽപ്പിക്കുന്നവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്. 24 മണിക്കൂറിനകം അടുത്ത പോലീസ് സ്റ്റേഷനിലോ സർക്കാർ ഓഫീസുകളിലോ ഏൽപ്പിക്കാൻ പോലീസ് കമ്മീഷണർ ഉത്തരവിറങ്ങി. നിയമം അനുസരിക്കാത്തവരെ ശിക്ഷിക്കുന്നതാണ്, കൊള്ള മുതൽ തിരിച്ചേൽപ്പിക്കുന്നവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്. 24 മണിക്കൂറിനകം അടുത്ത പോലീസ് സ്റ്റേഷനിലോ സർക്കാർ ഓഫീസുകളിലോ ഏൽപ്പിക്കാൻ പോലീസ് കമ്മീഷണർ ഉത്തരവിടുന്നു. നീ ഇതോടെ സൂക്ഷിക്കണം, ആരെയും കാണിക്കരുത്. ഞാൻ വരും. എന്നിട്ടും കണ്ടവരെ കൊണ്ട് കൊള്ളയടിപ്പിക്കാൻ നീ? ഇല്ല മുതലാളി, പുറത്തു വെച്ചിരുന്ന മൂന്നാല് കുപ്പികളെ അവന്മാർ കൊണ്ടുപോയുള്ളൂ. ലൂട്ട് ചെയ്യാൻ വന്നവരെ ഞങ്ങൾ തല്ലി ഒഴിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഈ കുപ്പികളൊക്കെ സ്റ്റോറിലേക്ക് എടുത്ത് മാറ്റണം. ശരി സർ. വ്യാപാരി വ്യവസായി സംഘടന അടിയന്തര യോഗം കൂടി നഷ്ടപരിഹാരം ചോദിച്ചിട്ടുണ്ട് സർക്കാരിനോട്. കുറെ കാല് കുപ്പികളൊക്കെ തല്ലിപ്പൊട്ടിച്ചിട്ട് ഇവിടെ അവന്മാരെ കാണട്ടെ, മനസ്സിലായോ? ഞാനൊന്ന് ഗസ്റ്റ് ഹൗസിന് പോകും, മിനിസ്റ്റർ വരുന്നുണ്ട്. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. വീണ്ടും ഒരു ലഹള പൊട്ടിപ്പുറപ്പെടുന്നതിനെതിരെ സർക്കാർ വല്ല മുൻകരുതലും എടുത്തിട്ടുണ്ടോ? കൂടുതൽ പോലീസ് ഫോഴ്സിനെ വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ സ്ഥിതി നിയന്ത്രണ വിധേയവുമാണ്. ഈ അക്രമത്തിന്റെയും വെടിവെപ്പിന്റെയും പേരിൽ സർക്കാർ രാജിവെക്കുമോ? അതെ, വള്ളി പോയി പറഞ്ഞാൽ മതി. അക്രമത്തിന് ഇരയായവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നഷ്ടപരിഹാരം വല്ലതും കൊടുക്കുമോ? തീർച്ചയായും പരിഗണിക്കും. സമാധാനപരമായി പ്രകടനം നടത്തിയവരെ പോലീസ് വെടിവെച്ചോ എന്ന് അന്വേഷിക്കുമോ? അന്വേഷിക്കും.
ജുഡീഷ്യൽ അന്വേഷണമാണ് ഉദ്ദേശിക്കുന്നത്. പോലീസിന്റെ കിരാതവാഴ്ച. ഞാൻ ആദ്യം അന്വേഷിക്കട്ടെ എന്ത് വാഴ്ചയാണ്. കിടക്കുകയായിരുന്നല്ലോ സാർ, ചത്തവരെ കീറി മുറിക്കണ്ടേ, അടക്കം ചെയ്യാൻ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കണ്ടേ, അതിന്റെ തിരക്കിലായിരുന്നു. ഒന്നതും താൻ തന്നെയല്ലേ, ബാക്കി അവിടെ പോയി പറഞ്ഞാൽ മതി. സമാധാനപരമായി പ്രകടനം നടത്തിയവരെ വെടിവെക്കാൻ ഉത്തരവിട്ടത് ഇൻസ്പെക്ടർ ബൽറാമാണ്. കുപ്രസിദ്ധനായ ഈ പോലീസ് ഓഫീസർ മുമ്പ് നടത്തിയ ക്രൂരമായ കൊലകൾ പലർക്കും അറിയാം. എന്നിട്ടും ഇയാളെ ഡിപ്പാർട്ട്മെന്റിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് പോലീസ് വകുപ്പിനും സർക്കാരിനും ഒരുപോലെ നാണക്കേടാണെന്ന് ഞാൻ പറയും. ബൽറാമിനെ കുറിച്ച് പാർട്ടിയുടെ ജില്ലാ ഘടകത്തിനുള്ള എതിർപ്പാണ് ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുന്നത്. സഹദേവൻ, പാർട്ടിയുടെ കാര്യം ഒന്നും പറയണ്ട. ഇന്നലെ ഇവിടെ എന്താണ് സംഭവിച്ചതെന്നാണ് അന്വേഷിക്കുന്നത്. ആ ഇൻസ്പെക്ടർ ഇവിടെ ചെല്ല. ഇതോട് ഇവന്റെ തൊപ്പി തെറിക്കണം സാർ. ഇൻസ്പെക്ടർ ബൽറാം, നിങ്ങളെ കുറിച്ച് ധാരാളം അലിഗേഷൻസ് ഞാൻ ഇവിടെ കേട്ടു, പക്ഷെ ഇന്നലത്തെ സംഭവത്തെ കുറിച്ചാണ് ഇവിടെ അന്വേഷിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് നിങ്ങളവിടെ വെടിവെക്കാൻ ഉത്തരവിട്ടത്? ആത്മരക്ഷാർത്ഥമാണെന്ന പോലീസിന്റെ സ്ഥിരം ന്യായമൊന്നും ഇവിടെ വേണ്ട. ഇല്ല സർ, പോലീസ് ആത്മാവും ശരീരവും ഇല്ലാത്ത വില കുറഞ്ഞ നിർജീവ വസ്തുക്കളാണെന്ന് കരുതുന്നവർക്ക് ആ ന്യായം ബോധ്യപ്പെടില്ല എന്നറിയാം. മിസ്റ്റർ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മതി. അതാണ് സാർ പറഞ്ഞു വരുന്നത്. കൊള്ളയും കൊലയും തീവപ്പും നടത്തിയ ക്രിമിനൽ പുള്ളികൾ ഒരുത്തൻ ചത്താൽ ഇവിടെ ചോദിക്കാൻ ആളുണ്ട്, പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ പാർട്ടികളുണ്ട്. അത്തരം സാമൂഹ്യ ദ്രോഹികൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പെട്രോളിൽ മുക്കി തീയിട്ട് ചുട്ടാലും തല വെട്ടിയെടുത്താലും ചോദിക്കാനാണില്ല. അവരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരില്ല. സ്റ്റോപ്പ് ഇറ്റ്, കം ടു ദ പോയിന്റ്. എന്താണ് അവിടെ നടന്നത്? വെടിവെപ്പിന് ഓർഡർ ഇടാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം നൽകിയത്? സർ, കല്ലും കട്ടപ്പാറയും കൈബോംബുമായി ഒരു സംഘം പോലീസിനെ നേരിട്ടപ്പോ വെറും ലാത്തി കൊണ്ട് അവരെ തടഞ്ഞു നിർത്താനാവില്ലെന്ന് വന്നു. ആ സമയം പലരെയും വിളിച്ച് അന്വേഷിച്ചു, അനുമതി ചോദിച്ചു, ജില്ലാ കളക്ടർ മുതൽ ഡി ഐ ജി വരെ, പക്ഷെ ആരിൽ നിന്ന് ഒരു മറുപടിയും കിട്ടിയില്ല. മേലധികാരികൾ പഴിചരിയാൽ രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. നിങ്ങൾക്കെതിരെ നടപടിയെടുക്കാതിരിക്കാൻ കാരണമല്ലോ ബോധിപ്പിക്കാനുണ്ടോ? നടപടിയെടുക്കേണ്ടത് കുറ്റക്കാർക്കെതിരെ വേണം സർ. കമ്മത്തി സ്ട്രീറ്റ് കൊള്ളടിച്ചവര്, കൃഷ്ണ ജുവലേഴ്സ് കുത്തിക്കളർന്ന് അതിന്റെ ഉടമയെ വെട്ടിക്കൊന്നവര്, പോലീസ് വാഹനങ്ങളടക്കം പൊതുമുതൽ ചുട്ടുകരിച്ചവര്, അവരെ മുഴുവൻ മാറ്റി നിർത്തി എന്നെ പ്രതിയാക്കുന്നത് വെടിവെപ്പിന് ഉത്തരവിട്ടതിന്റെ പേരിലാണെങ്കിൽ അത് ഞാൻ ചെയ്ത കുറ്റകൃത്യമല്ല, ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ എന്റെ ഡ്യൂട്ടിയാണ്. അതിൽ രണ്ടുപേർ മരിച്ചെങ്കിൽ അതിൽ എത്രയോരട്ടി ജീവൻ രക്ഷിക്കാൻ, ഇപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടമായെങ്കിൽ കോടിക്കണക്കിന് രൂപ നഷ്ടമാകാതിരിക്കാൻ. അതിന്റെ തെളിവാണ് കൃഷ്ണപിള്ളയുടെ ശവം. ഇപ്പോഴും കെട്ടണങ്ങിയിട്ടില്ലാത്ത കമ്പത്തി സ്ട്രീറ്റ് വെട്ടും കുത്തുമേറ്റ് തലപൊട്ടി എല്ലൊടിഞ്ഞ് ആശുപത്രിയിൽ കഴിയുന്ന പോലീസുകാരടക്കമുള്ള നൂറുകണക്കിന് നിരപരാധികൾ, അവരെ കാണാതെ തെളിവും സാക്ഷിമൊഴികളും രേഖപ്പെടുത്താതെ ഒരാളെ ശിക്ഷിച്ച് പലരുടെയും മുഖം രക്ഷിക്കാനാണ് അന്വേഷണം ഈ പ്രവർത്തനമെങ്കിൽ. അയാൾ പറയട്ടോ, ക്ഷമിക്കണം സർ, ഇഷ്ടദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ നരബലി പോലും നടത്തുന്നവരുടെ നാടാണ്. ഇഷ്ടജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഒരു പാവം പോലീസ് ഉദ്യോഗസ്ഥനെ ബലിയാടാക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇറ്റ്സ് അപ് ടു യു സർ. ഐ ഹാവ് നത്തിങ് മോർ ടു സേ. ഹി ഈസ് എൻ ഔട്ട്സ്പോക്കൺ ഇഡിയറ്റ്. എന്നാലും അയാൾ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നു. എവിടെ എങ്ങനെ സംസാരിക്കണം എന്ന് പറഞ്ഞു റാസ്കൽ. What nonsense are you talking there? Truth. The whole truth. Nothing but truth. You, sir. Hello. Indira? Yes, sir. Indira. Congratulations, Indu. Thank you. എനിക്കതല്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മിനിറ്റ് വെച്ച് കടലിന് അക്കരെ ഇരിക്കുന്ന മൂപ്പർ അറിയുന്നതാണ്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ സ്ഥാനത്തിരിക്കാൻ ഒക്കില്ലല്ലോ. നമ്മളെ ഇന്ന് സമാധാന കമ്മിറ്റിക്ക് വിളിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി. എന്നെ വിളിച്ചിട്ടുണ്ട്. ആ അതിരിക്കട്ടെ. നിങ്ങളുടെ ഡ്രൈവർ സിദ്ദിഖിന്റെ കാര്യം എന്തായി? ഓൻ ആസ്പത്രിയില്ല, ഇറക്കാൻ നമ്മൾ ആളവിട്ടിട്ടുണ്ട്. ഇവിടത്തെ ഭക്ഷണം മോശമായതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ കുറച്ച് പൊറോട്ടയും നല്ല ഒന്നാന്തരം ചില്ലി ചിക്കനും വാങ്ങിച്ചു. എന്നിട്ട്
പിന്നെ തോന്നി അത് കഴിച്ച് നിനക്ക് ഇനിയും കൂടുതലായല്ലോ. അതുകൊണ്ട് മുഴുവനും ഞാൻ തന്നെ കഴിച്ചു. എനിക്കങ്ങനെ ആഹാരം കഴിക്കാൻ പറ്റാത്ത അസുഖമില്ല. അത് കണ്ട തല അല്പമെങ്കിലും പൊങ്ങുമായിരുന്നെങ്കിൽ സ്റ്റേഷനിലെ പിരി ഒഴിവാക്കിട്ട് നീ ഇതേപോലെ വന്ന് കിടക്കോ. അങ്ങനെ വിളിക്കരുത്, അത് മോശം. ഇയാളെ ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റില്ല. ഡോക്ടറുടെ സമ്മതം ഇല്ലാതെ കൊണ്ടുപോയി നോക്കില്ല. ഞങ്ങൾക്ക് ഒരു ഡോക്ടറിന്റെ സമ്മതം വേണ്ട. പോലീസിന്റെ വേണ്ടിവരും. കസ്റ്റഡിയിൽ വെച്ച പ്രതിയാണ് ഇയാള്. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് എവിടുത്തെ ന്യായമാ സാറേ? മര്യാദയ്ക്ക് ഇയാളെ കൊണ്ടുവെക്കരുത്. അത് കൊള്ളാം. അരിയിൽ നിന്ന് ആശാരിച്ചും കടിച്ച് പിന്നെയും പട്ടി. ആരാണ് നിങ്ങൾ അയച്ചത്? ഹുസൈൻ സാഹിബ്. കമ്മത്തിഷ്ടിച്ച് കൊള്ളയടിക്കാൻ അയച്ച ആളാണോ? മാഡം, അപ്പോ കച്ചവടക്കാരുടെ നഷ്ടപരിഹാരം 4,50,000 രൂപയുടെ നഷ്ടം എനിക്ക് തന്നെ. അതെല്ലാം പറഞ്ഞില്ലേ, പരിഗണിക്കും. ആ, നമ്മൾ സമാധാന കമ്മിറ്റിയെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി നാട്ടിൽ നിങ്ങളെല്ലാം ചേർന്ന് സമാധാനം ഉണ്ടാക്കണം. കമ്മിറ്റി കൺവീനർ ശ്രീമതി പേര് മറന്നു. മാഡം. ആ മാഡം, മാഡം വേണം നേതൃത്വം നൽകാൻ. അപ്പൊ ശരി. ഞങ്ങളുടെ അറിവിലൂടെ ലഹള നടത്തിയവരുടെ പേരായത്. എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണം. ആ കമ്മീഷണർ, കമ്മിറ്റി കൺവീനറായിട്ട് ഒരാളെ എടുത്തില്ലേ? മേഡമോ ഇടവമോ ഏതാ ശ്രീ? ഇന്ദിരാശങ്കർ. ഇവിടുത്തെ വിശ്വഭാരതി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തുന്നവരാണ്. വേറെ എക്സ്പോർട്സ്, സീ ഫുഡ് തുടങ്ങിയ പല ബിസിനസ് ഉണ്ട്. ഓഹോ. ഏതായാലും ലഹളക്കാരെ സമാധാനമായി നേരിടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കർശനമായി ആക്ഷൻ എടുക്കണം സർ. സഹദേവന്റെ ഇവിടുത്തെ ചാരായക്കട മാറ്റാൻ അമ്പലമുണ്ട് പള്ളിയുണ്ടെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ പൗരസംഘത്തിന്റെ നേതാവാണിവൻ. ഇല്ല, ഇടിച്ചിവന്റെ എല്ലൊടിക്കണം. ശരി, നമുക്ക് വഴിയുണ്ടാക്കാം. മിസ്റ്റർ ഹുസൈൻ സാഹിബ് ഇരിക്കൂ. ഇരിക്കണില്ല. ഒരു സീനിയർ ഓഫീസറുടെ മുറിയിലേക്ക് കടന്നു വരുന്ന എങ്ങനെയാണ്? ഒട്ടും മാനേജ് ഇല്ലാതെ. സോറി സർ. മേ ഐ കം ഇൻ സർ? എനിക്ക് എന്താ വേണ്ടത്? എന്നോട് അന്വേഷിക്കാതെ ലോക്കപ്പിൽ ഇരുന്ന പ്രതികളെ സാർ റിലീസ് ചെയ്തു. അവരിൽ ആശുപത്രിയിൽ കിടന്ന ഒരു രോഗിയടക്കം ബലം പ്രയോഗിച്ചല്ലേ ഇയാൾ അറസ്റ്റ് ചെയ്തത്? റൈറ്റിൽ പങ്കെടുത്ത പ്രതികളാണ് സാർ അവര്. കുറ്റം സംബന്ധിച്ച് അവർ ഏറ്റുപറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ ലഹളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച യോഗ്യന്മാർ ആരൊക്കെയാണെന്നത് അടക്കം അവരെ അറസ്റ്റ് ചെയ്യാനും ചോദ്യം ചെയ്യാനും സാർ എനിക്ക് പെർമിഷൻ തരണം. ലോക്കപ്പിൽ താൻ ഇടിച്ചു പറയിച്ച കാര്യങ്ങൾ കോടതിയിൽ അവർ നിഷേധിക്കില്ല എന്നുള്ളതിന് എന്താ ഉറപ്പ്? ഇതിൽ പ്രതികളാക്കിയിരിക്കുന്ന വ്യക്തികളെ തനിക്ക് ശരിക്കറിയാമോ? അവരുടെ സ്ട്രെങ്തും സോഷ്യൽ സ്റ്റാറ്റസും. ഇവിടുത്തെ പോലീസ് കമ്മീഷൻ അടക്കം ഓച്ചാനിച്ച് നിൽക്കുന്ന നാട്ടിലെ പ്രമാണിമാര്. ബൽറാം, അവരെ പേടിച്ചല്ലേ സാർ ഈ പ്രതികളെ വിട്ടുകൊടുത്തത്? പണവും സ്വാധീനം ഉപയോഗിച്ച് തേഞ്ഞിക്ക് ലഹള നടത്തിച്ചത് എന്റെ അന്വേഷണത്തിൽ ഈ സംഘമാണ്. അല്ലാതെ അതൊരു വർഗീയ കലാപം ആയിരുന്നില്ല. അടിസ്ഥാനമില്ലാതെ വാദിച്ചാൽ പോരാ. ക്യാൻ യു പ്രൂവ് ദാറ്റ്? സത്യമാണ് സർ. സത്യം കണക്കിലെടുത്ത് കോടതി ശിക്ഷ വിധിച്ചിരുന്നെങ്കിൽ ഈ ഉടുപ്പിട്ടുകൊണ്ട് താൻ എന്റെ മുന്നിൽ നിൽക്കില്ലായിരുന്നു. ഒരു ക്രിമിനൽ പുള്ളിയായിരുന്നെങ്കിലും സത്യരാജിനെ താനല്ലേ എവിടെ വെച്ചു വന്നത്? പലരുടെയും മുന്നിൽ വെച്ച് താൻ അയാൾക്ക് നേരെ നിറയൊഴിച്ചിട്ടും പ്രോസിക്യൂഷന് കുറ്റം കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. സംശയത്തിന്റെ ആനുകൂല്യത്തിൽ താൻ രക്ഷപ്പെട്ടു. അതിനു മുമ്പ് ഇയാൾ തന്നെ കോളേജിൽ പഠിച്ചിരുന്ന ഒരു ബ്രാഹ്മണൻ. സർ, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്, പ്ലീസ്. ഹലോ, കോടതിയെ ബോധ്യപ്പെടുത്താൻ എവിഡൻസ് വേണം. ഐ മീൻ സിമന്റഡ് പ്രൂഫ്. ഇത്തരത്തിലുള്ള വലിയവർക്കെതിരായി ആക്ഷൻ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് യുനോ വി ആർ വാക്കിംഗ് ഓൺ എ റൈസേഴ്സ് എഡ്ജ് സൂക്ഷിക്കണം. എടുത്തിയാടിയാൽ നമ്മളാവും പിടുക. താൻ ഇതിൽ പറയുന്നവരെ അന്വേഷി. സഹദേവൻ അറിയില്ലേ ഇവിടുത്തെ പാർട്ടിയുടെ സർ? അയാൾ തന്ന ലിസ്റ്റാണ്. Oh, my God.
ബൽറാം സാർ പോലും. ഹലോ, ഞാനിത് അറിയില്ല സാർ. എന്നെ കൊല്ലല്ലേ സാർ? നിന്നെ ആരും ഒന്നും ചെയ്യില്ല. ഇനി ഇവനെ തൊട്ടുപോരുത്. മുരുകൻ സാർ പ്രത്യേകം പറഞ്ഞു ഇടിച്ചു കലക്കാൻ. ഇടിച്ചു കലക്കി ഇവൻ ചത്തുപോയ നിന്നെ രക്ഷിക്കാൻ ആ നാറി വരുവാ. ഇഡിയറ്റ്. మై గాడ్. సో చూసారు కదా, ఇన్స్పెక్టర్ బలరామ్ మూవీ నుంచి మన మమ్ముట్టి సార్ గారు మాస్ డైలాగ్ సూపర్ 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 ఉన్నారు. మన మమ్ముట్టి సార్ గారు ఇన్స్పెక్టర్ గెటప్లో చాలా స్మార్ట్గా ఉన్నారనమాట. నాకైతే ఈ మాస్ డైలాగ్స్ చాలా చాలా బాగా నచ్చింది. హోప్ మీ అందరికీ కూడా ఈరోజు వీడియో రియాక్షన్ నచ్చిందని అనుకుంటున్నాను. ఫ్రెండ్స్, ఈ వీడియో మీకు నచ్చితే వీడియోని ఖచ్చితంగా లైక్ చేయడం మాత్రం మర్చిపోకండి. ఇంకా మీకు ఎలాంటి వీడియో రియాక్షన్స్ కావాలన్నది కింద కమెంట్స్లో కమెంట్ చేసేయండి. సో ఇది ఇవాల్టి వీడియో. నెక్స్ట్ వీడియోలో మళ్ళీ కలుసుకుందాం. అంతవరకు టేక్ కేర్, బాయ్ బాయ్.